ومنيغلا منسلا لكن يقول نمبر نلغول ندى يا اي لوغم اذا عالم الدنيا رندام غتا جي بدمان اي لوغم يبدا كورانا اي سيولو اي كورانا اي سيناديل كودا الامل غل سيد نمكم نيرنا هذني بشمكنا مونغامي غل كوريبادا اي سودا تلو يندى كردي بشمكا ديكانا دينك بريشودا مايا نلنا لما سنغل رمضان بوريو لقبيترا مايا ما سنغل الله نلغيد ادلتني ليلة القدر بولولا بابيتر مايا رياوغل الله سبحانه وتعالى لك نلقيه بابيتر مايا ماسنجل بابيتر مايا ديوسنجل بابيتر مايا عالجل بابيتر مايا رياوغل إذا كان الله سبحانه وتعالى نلقيه نلا نلا رياوغل بسم الله الرحمن الرحيم نقول بيتشرن دل أنجيل رياتريغل دعاء نجابتان سيدنا رسول الله قال رسول الله صلى الله عليه وسلم خمس ليال لا يرد فيها دعاء الله رسول പറയുവയാണ് സ്വഭാവ അഞ്ച് രാത്രികൾ ശ്രദ്ധിക്കണേ ഒരു പ്രാർത്ഥനയും ആ രാത്രിയിൽ അല്ലാഹു തട്ടുകയില്ല لا يرد فيها دعاء നക്കരയാണ് അല്ലാഹുവിന്റെ റസൂൽ ആ വാക്യം പറഞ്ഞു നക്കരയും ആരിഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ത് ദുആ ചെയ്താലും എന്ത് പ്രാർത്ഥിച്ചാലും ഇന്നതെന്നല്ല ലായു റദ്ദു ഫീഹ ദുആ എന്നല്ല ഇന്നത് ചോദിക്കണമെന്നല്ല എന്ത് ഖൈറായത് ചോദിച്ചോ ഏത് കാര്യം ചോദിച്ചോ അല്ലാഹു നിനക്ക് ഉത്തരം നൽകും ഉത്തരം നൽകും അങ്ങനെ തഞ്ചിരാവും അല്ലാഹു തൗഫീഖ് തരട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ആ രാവുകളെ ശ്രദ്ധിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഒന്ന് അല്ലാഹു റസൂല് പറയുവയാ أول ليلة من رجب رجب إن عادية راوان راوا شرديكني مؤمنتي وراني ديكيان وراني ديكيان ده يقولوا لا ده بس جماعة الأولى رجب أدتا ماسان شرديجو أول ليلة من رجب رجب إن عادية راوا دعاء نجابتان الله توفيق درته هذا هو التكاري مرينا يعني في حديث بارنا ده لين حديث يبدأ كندور عند أشيلة هذا برايا مني ماترة حديث هو ديه ده كارنا إذا كاندين جتة نامل بينا بالو أرنا تكاري إلا هذا مومب غتتنا إلى كاري ولا رجبين ده آدي تنا أبو إند خيرا إذا تشودي تعلم وتر ما الله توفيق درته خيرا إذا هو يكنا الله ده أيل وقتا تاتا أنجب رزوي جدا تاتا أديجون دو بام بدرجونه توفيق ده الله അതല്ല കുറേ നാളായി വിളക്കുന്നത് കിട്ടുന്നില്ല അതല്ല ഖൈറായത് ചോദിക്കണം അല്ലാഹു തൗഫീഖ് തരട്ടെ എങ്കിൽ രക്ഷപ്പെടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ് വലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ശഅബാൻ പതിനഞ്ചിന്റെ രാവാണ് രാവാൻ ഇജാബത്താണ് ഇജാബത്താൻ براءتنا راو إيه جابتان الله توفيق درت تطرد تماسم شعبان وليلة الجمعة يلا بلي آرچا راو غلان راوان ويانا آرچا أستميچا راو أنا اللي أمرو برايا يا أمرو كنا وطيس لنا كنا دنيا ونوڑ وقتما كي كودك أنا دي ويانا آرچا مغربين بانگو بڑيچو വെള്ളിയാഴ്ച സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെയുള്ള സമയം ആ ജാബത്താൻ എന്തു ചോദിക്കുക അത് എല്ലാ ആഴ്ചയുണ്ട് അത് ഓർത്തോണം എല്ലാ ആഴ്ചയുണ്ട് അതാണ് ഈ വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം നമ്മൾ ശൈലോക്ക് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടികൂടുകയാണ് അള്ളാഹു ആക്കട്ടെ ഈ രാവുകളുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി വലൈലത്തുൽ ജുമഅ വെള്ളിയാഴ്ച രാവ് ഭയങ്കര ശ്രേഷ്ഠതയാണ് സയ്യിദുന റസൂലുള്ളാഹി അതിപ്പോ കിട്ടേൺ ആ അത് നാളെയല്ലേ നാളെയല്ലേ നാളത്തെ ദിവസം ശ്രദ്ധിക്കും الله توفيق درد تيرن الله بيندم برأي وليلة عيد الفطر وليلة عيد الأضحى سرية پرنال نراوان بلي پرنال نراوان راوان ينج راو سادارن ريدي المكة آلغلوم شردقات بوغن راوغلان اي راوغل اتري رجبين راد تراو ഷഅബാൻ പതിനഞ്ചിന്റെ രാവ് വെള്ളിയാഴ്ച രാവ് അത് ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരാം വെള്ളിയാഴ്ച രാവ് അതുകൂടാതെ പരിശുദ്ധമാക്കപ്പെട്ടതായ ചെറിയ പെരുന്നാൾ രാവ് വലിയ പെരുന്നാൾ രാവ്
ഈ ദിവസമൊക്കെ മിക്കപ്പോഴും പുറത്തുവാങ്ങാൻ വേണ്ടി കടയിൽപ്പോയി ക്യൂ നിൽക്കും, ഇല്ലെങ്കിൽ രാത്രിയിൽ ടി വി മൂടി വെച്ചിരുന്നതൊക്കെ തിരിച്ച് പുറത്തിട്ടിട്ട് സിനിമയും കണ്ട് സീരിയലും കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്വറ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞ് മനുഷ്യൻ വില കൂടും. രാത്രിയുടെ ആ മഹാത്മ്യത്തെ ശ്രദ്ധിക്കാതെ പോകും. ചെറിയ പെരുന്നാൾ രാവ്, വലിയ പെരുന്നാൾ രാവ്. ഹൈറായത് ചോദിച്ചോ ഉത്തരം കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണം, ഈ രാവുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഈ ദുനിയാവിൽ അമൽ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മാസങ്ങളും രാവുകളും ഒക്കെ അല്ലാഹു നൽകിയിട്ടുണ്ട്. നീ ചോദിച്ചോ, നിനക്ക് ഉത്തമമായ മേഖലയിൽ അല്ലാഹു നിന്നെ എത്തിക്കും. നീ അമൽ ചെയ്തോ, നിനക്ക് മുൻഗാമികൾ 5000 വർഷം ഈ ലോകത്ത് ജീവിച്ചവർ ചെയ്ത അമലുകളേക്കാൾ ഉത്തമമായ മേഖലയിലേക്ക് നിനക്ക് എത്താൻ പറ്റും ഈ 60-70 വയസ്സ് ശരിക്കും അമൽ ചെയ്താൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അടുത്ത ഘട്ടം ആലമൽ ബർസഖ്, ഞാൻ വേഗം പോവാൻ, 4-ാമത്തെ ഘട്ടമാണ് നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടത്. ആലമൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം, മറയുടെ ലോകമാണത്. എല്ലാ സ്ഥലത്തേക്കും അള്ളാഹു നമ്മളെ കൊണ്ടുപോകും. ഒന്ന് ആലമുൽ അർവാഹ് ആയിരുന്നു, അള്ളാഹുവിന്റെ ദർബാറിലായിരുന്നു അവന്റെ തിരഹദറത്തിൽ ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. രണ്ടാമത്തത് ഈ ഭൂമിയുടെ ഉപരിതലത്തിലാണ്. നമ്മളൊക്കെ ഈ പൊട്ടക്കിണത്തിലെ തവളകളെ പോലെ ഈ ദുനിയാവിൽ ഇങ്ങനെ കടന്നുകൂടുക, ഇവിടെ കടന്നുകൂടുക, ഇപ്പോൾ എന്നിട്ട് ഇവിടെ തന്നെ ശാശ്വതമായി ജീവിക്കാൻ വേണ്ടി സിന്ദാബാദ് വിളിക്കുക. ഇനി ഇവിടെ നിന്ന് വലിയൊരു യാത്രയുണ്ട് നമുക്ക്, ആലമുൽ ബർസഖ്. രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും 4-ാമത്തെ ഘട്ടത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം, അത് ഈ ഭൂമിക്കടിയിലാണ്. അടുത്ത ഘട്ടം ഭൂമിക്കടിയിലോട്ട് കൊണ്ടുപോവാം, മണ്ണിനടിയിലോട്ട്. അതൊരു ലോകമാണ്, അതൊരു ലോകമാണ് ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ലോകം. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم اتغرو പെടുത്തുയാണ് ما رايت منظرا قط الا والقبر افضع منه നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോപ്പെടുത്തുകയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതായ സ്ഥലം, ഏറ്റവും മോശമായ സ്ഥലം, ഏറ്റവും ഭയാനകമായ ലോകം, അത് ഖബറാണ്, ഖബറാണ് സാബ എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ആരാണ് പറയുന്നത് ചെറുപ്പക്കാര? ആരാണ് പറയുന്നത് സോദര? ഇസ്റാ മിഅ്റാജ് രാവിൽ സ്വർഗം കണ്ട പ്രവാചകരല്ലയോ? നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ, നരകത്തിൻ്റെതാകുന്ന ശിക്ഷകൾ, നരകത്തിലേതാകുന്ന പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ നേരിട്ടും കണ്ടതാകുന്ന പ്രവാചകനെ പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ രോഗം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ്. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഖബർ എന്ന് കേൾക്കുമ്പോൾ കരയുകയാണ്, ഖബറിന്റെ ചാരത്തോടി നടക്കുമ്പോൾ തന്നെ കരച്ചിലാണ്. എന്തേ ഉസ്മാനെ ഇത്രത്തോളം കരയാനുള്ള കാരണം? ഖബർ എന്ന് കേൾക്കുമ്പോൾ ഇത്രത്തോളം ദുഃഖിക്കാനുള്ള കാരണം എന്താണ്? നരകത്തെ കുറിച്ച് പറയപ്പെടുമ്പോൾ ഇത്രത്തോളം കരയുന്നതായി ഞങ്ങൾ ആരും തന്നെ കാണാറില്ലല്ലോ. ഖബർ എന്ന് കേൾക്കുമ്പോൾ, ഖബർ കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്നത് എന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയാണ്, ലൗകും തുഫിൽ മഹശരി നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തിക്കൊണ്ട്, കത്തിയാളെന്ന് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അല്ലാഹുവിന്റെ തിരഹദറത്തിൽ എന്നെ വിചാരണയ്ക്ക് വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ്. ഈ ദുന്യാവിൽ നമസ്കരിച്ചവരെ കൂടെയുണ്ടാകും, ഈ ദുന്യാവിൽ നോഞ്ചുവിട്ടി നോമ്പ് നോറ്റിവിട്ടിയവരെ കൂടെയുണ്ടാകും, ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്ത് വീട്ടിയവരെ കൂടെയുണ്ടാകും, ഈ ദുനിയാവിൽ ദാനധർമ്മങ്ങൾ ചെയ്തവരെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും, ഈ ദുനിയാവിൽ സലാത്തുകൾ അധികരിപ്പിച്ചവരുണ്ടാകും, ഈ ദുനിയാവിൽ വിക്രകൾ കൊണ്ട് നാവുകളെ റാഹത്താക്കി മുന്നേറിയതാകുന്ന സാലിഹികളാകുന്ന സമുന്നതരായ വ്യക്തികൾ അവിടെ ഉണ്ടാകും. വിക്രകൾ ചൊല്ലുകയും വിവാദത്തുകൾ അനുഷ്ഠിക്കുകയും എന്ന് മാത്രമല്ല, ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്തതായ സർവ്വ സാലിഹികളെയും ഒരുമിക്കുന്ന സ്ഥലമല്ലയോ
ദൂഷിച്ചതാകുന്ന ജനങ്ങളും കടന്നു വരുന്ന സ്ഥലമല്ലയോ. ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളെയും കൊണ്ടുവരുന്നതായ മഹശറയിൽ ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ല. ഈ പാപപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി കത്തിച്ചൊലിക്കുന്ന നരകഭണ്ഡാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അലങ്കനീയമായ വിധി പ്രകാരം വലിച്ചെറിഞ്ഞാലും കുന്തു മഅന്നാസ്, ആ നരകത്തിലും ഞാൻ ഒറ്റക്കല്ല, ദുഷിച്ചതാകുന്ന ജനങ്ങളും എന്റെ കൂടെ ഉണ്ടാകും. നമസ്കരിക്കാത്തവരില്ലയോ, നോമ്പുകൾ നോൽക്കാത്തവരില്ലയോ, അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസ വഹിക്കാത്തവരില്ലയോ, കള്ളമായി നിലകൊണ്ടതായ സഹോദരങ്ങളില്ലയോ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സഹോദരിമാരില്ലയോ, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതായ ചെറുപ്പക്കാരില്ല, യുവതികളില്ലയോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യമതത്തിൽപ്പെട്ടതായ ചെറുപ്പക്കാരുമായി ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്നതായ മുസ്ലിം സഹോദരിമാരില്ലയോ, എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടുകൊണ്ട് എറിയുന്ന സ്ഥലമല്ലയോ നരകം. ആ നരകത്തിലും ഞാൻ ഒറ്റക്കല്ല, അവിടെ ദുഷിച്ചതായ ജനങ്ങൾ എന്റെ കൂടെ കൂട്ടിനുണ്ടാകും. വലാകിന്നിദാകും തു ഫിൽ ഖബരി, ആരുടെ മുന്നിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് പാവപ്പെട്ട ഉസ്മാനിനെ കൊണ്ടുപോയി ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ലം യകുൻ മഈ അഹദുൻ, ഒരാള് പോലും എന്റെ ഖബറിൽ തുണയില്ല, തുണയില്ല. എന്റെ മാതാപിതാക്കളില്ല, എന്റെ കൂട്ടുകുടുംബാദികളില്ല, എന്റെ സഹോദര സഹോദരിമാരില്ല, എന്റെ അയൽവാസികളില്ല, എന്റെ ബന്ധുമിത്രാദികളില്ല, എന്റെ നാട്ടുകാരില്ല, കൂട്ടുകാരില്ല, ഒരാൾ പോലും എനിക്ക് തുണയില്ലാത്ത, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത അമലല്ലാതെ എന്റെ ഖബറിലേക്ക് തുണയ്ക്ക് വരൂല, തുണയ്ക്ക് വരൂല. അതുകൊണ്ടാണ് കൂട്ടുകാരെ കൂട്ടുകാരെ, ഖബറെന്ന് കേൾക്കുമ്പോൾ ഞാൻ കരയാനുള്ള കാരണമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഏത് മനുഷ്യനെ കൊണ്ടുപോയ ഖബറടക്കിയാലും ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉറക്കെ പാടുവയാണ് പാടുവയാണ്, ഫയും തൻജു മിൻഹാ തൻജു മിൻ ദീ അലീമതി വഇല്ലാ ഫഇന്നീ ലാ യഖാലുക നാജിയ. അല്ലയോ, ഏകാന്തനായി കിടക്കുന്നതായ സോദര, ആരുടെ മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുന്നതായ ചെറുപ്പക്കാരാ സോദര, ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ അലാപുകളിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നിനക്ക് സാധിച്ചുവെങ്കിൽ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് നന്മകൾ കഫുമ്പുടയിലേക്ക് രേഖപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ്, രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ അദാബുകളിൽ നിന്ന് മുങ്കരണക്കീർ വന്നുകൊണ്ട് ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, ആരാണ് നിന്റെതാകുന്ന ഇമാമ്, ആരാണ് നിന്റെ സഹോദരൻ, ആരാണ് നിന്റെ സഹോദരിമാര് എന്ന് നിന്നോട് ചോദിക്കുമ്പോ ആഹ് ലാ അദരി, എനിക്കറിയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിക്കൊണ്ട് നിലകൊള്ളുന്നതായ വ്യക്തിയാണോ റോമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ കഫമ്പുടയിലേക്ക് രേഖപ്പെടുത്താൻ നിന്നോട് പറയുമ്പോ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകൾ രേഖപ്പെടുത്തുന്നവരാണോ? ഇനി അങ്ങോട്ടുള്ള ജീവിത ഘട്ടങ്ങളിൽ നിന്നെ കൊണ്ട് രക്ഷപ്പെട്ടവനാണെന്ന് വിചാരിക്കാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂലയെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം ഖബറ് നിസ്സാരമല്ല, ഈ ദുനിയാവിൽ നിന്നുള്ള വേർപിരിയലാണ്, ഇനി ഒറ്റയ്ക്കുള്ള വാസമാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള പാരത്തിലെ ലോകത്തിന്റെ തുടക്കം.
ഭവനമാണ്, ഒറ്റക്ക് നേരിടേണ്ടതാകുന്ന ഭവനമാണ്. ഈ ദുനിയാവിൽ എവിടെ പോയാലും നിനക്ക് ആളുകളുണ്ട്, ബന്ധുക്കാരുണ്ട്. ഏത് ജയിലറയിൽ പോയിരുന്നാലും നിനക്ക് ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങാനുള്ള സ്വാധീന ശക്തികൾ നിനക്കുണ്ട് എങ്കിൽ ഈ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ സോദര ഇനി ഒരു മടക്കമില്ല, ഇനി ദുനിയാവിലേക്കൊരു മടക്കമില്ല. ഇനി അടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ്, അതല്ലാതെ ഒരു തിരിച്ചുവരവ് രണ്ടാം ഘട്ടത്തിലേക്ക്, ഈ ഭൗതികമാകുന്ന ലോകത്തേക്ക്, അതിന്റെ ആഡംബര ആസ്വാദനത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരവില്ല. എത്രയോ ആളുകളാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് കിടക്കുന്നത്, ആയിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഈ വാലുകൾ കേൾക്കുകയാണ്. ഈ നെല്ലിക്കുന്ന ജമാഅത്തിന്റെ പരിസരത്ത് അന്തിവിശ്രമം കൊള്ളുന്നതായ ഈ സേതിന്റെ മുൻവശത്തും മറുഭാഗത്തുമായി പതിനായിരങ്ങൾ അന്തിവിശ്രമം കൊള്ളുകയാണ്, അവരെ കബറിൽ കടന്നുകൊണ്ട് കേൾക്കുകയാണ്. ശരിയാണ് സാദ് പറയുന്നത്, ശരിയാണ് ശരിയാണ്. ഈ മൈരാഞ്ച് കാടുകൾക്ക് കഥകൾ പറയാനുണ്ട്. ആരണി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയാൽ ഇനി ദുനിയാവിലേക്ക് മടക്കമില്ല, മടക്കമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മറഅയ്തു മൻവറൻ ഖത്തു ഇല്ല والقبر افلع منه. ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭയാനകമായ ലോകം, ഏറ്റവും മോശമായ ഘട്ടം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മൾ ആ ഘട്ടത്തിലേക്ക് ഇനി പോകാനുള്ളവരാണ്. നമ്മളിപ്പോ രണ്ടാമത്തെ ഘട്ടമാണ്, മൂന്നാം ഘട്ടത്തിലേക്ക് യാത്ര പോകാനിരിക്കുക. ഇതാ ഈ കടക്കുന്നവരൊക്കെ മൂന്നാം ഘട്ടം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ജീവിതം അവരുടെ മൂന്നാം ഘട്ടത്തിലാണ്. ഇതാണ് മനുഷ്യന്റെ ബേസിക്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ പറയുന്നത്. നമ്മുടെ ജീവിത ഘട്ടങ്ങൾ, നമ്മൾ ഈ ദുനിയാവിൽ പൗരത്വത്തിന് വേണ്ടിയും സിന്ദാബാദ് വിളിച്ച് നിലകൊള്ളുമ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ ഈ ലോകത്തുനിന്ന് യാത്ര പറയേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം. നമ്മൾ ശാശ്വതത്വമുള്ളവരല്ല.